കോതമംഗലം താലൂക്കിൽ 200-ലേറെ പേർക്ക് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. കവളങ്ങാട് പഞ്ചായത്തിലാണ് കൂടുതൽ പുതിയ രോഗികൾ. ജില്ലയിൽ ഇനി മുതൽ ആന്റിജൻ പരിശോധന ഉണ്ടാകില്ല. എല്ലാവരും RT-PCR പരിശോധനയ്ക്ക് വിധേയമാകണം. ക്വാറന്റീൻ ലംഘിച്ച് ചുറ്റിക്കറങ്ങുന്നവരെ കണ്ടെത്തിയാൽ DCC-കളിൽ പ്രവേശിപ്പിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. താലൂക്കിൽ ശനിയാഴ്ച കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് കവളങ്ങാട് പഞ്ചായത്തിലാണ്. 53 പേരാണ് ഇവിടെ പുതിയ രോഗികൾ. കുട്ടമ്പുഴയിൽ 34 പേരും നെല്ലിക്കുഴിയിൽ 31 പേരുമാണ് പോസിറ്റീവായത്. മുനിസിപ്പാലിറ്റിയിൽ 20 പേർക്കും പിണ്ടിമനയിൽ 19 പേർക്കും കീരമ്പാറയിൽ 14 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. പല്ലാരിമംഗലത്ത് 7 പേരും മാരപ്പെട്ടിയിലും പോത്താനിക്കാടും 5 പേർ വീതവുമാണ് പോസിറ്റീവായത്. മുനിസിപ്പാലിറ്റിയിൽ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ കോവിഡ് പരിശോധനയ്ക്ക് RT-PCR പരിശോധന മാത്രം മതിയെന്ന നിർദ്ദേശം പ്രാബല്യത്തിലായി. ആന്റിജൻ പരിശോധന ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവരിൽ രോഗലക്ഷണങ്ങളുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ ലാബുകളിലെയും ആന്റിജൻ പരിശോധന നിർത്തലാക്കിയിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ സ്റ്റോക്കുള്ള ആന്റിജൻ കിറ്റുകൾ തിരികെ എടുക്കും. ക്വാറന്റീൻ ലംഘിക്കുന്നവരെ കണ്ടെത്തിയാൽ തിരികെ വീടുകളിലേക്ക് അയക്കില്ലെന്നും DCC-കളിൽ പ്രവേശിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ ജാഫർ മാലിക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.